നമുക്കിപ്പം ഇപ്പോൾ യുക്രൈനിലെ തീര നഗരമായ ഒഡേസയിൽ നിന്ന് അലൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അലൻ, ഈ ഒഡേസയിൽ നിന്ന് മോൾഡോവയും ഒപ്പം തന്നെ റൊമേനിയും ആണല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടി റീച്ചബിളായ സ്ഥലം. മോൾഡോവയാണ് കുറച്ചുകൂടി അടുത്തതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി അതിർത്തിയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടോ? അവിടെ കനത്ത ആക്രമണം ഉണ്ടെന്ന് കേൾക്കുന്നു. ഇപ്പൊ ഞങ്ങള് ഒഡേസ തന്നെയാണ് നിൽക്കുന്നത്. ഒഡേസയില് നമ്മള് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെയാണ് എന്റെ ഇപ്പൊ അപ്പാർട്ട്മെന്റ്. ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ച് ഇവിടെ കർഫ്യൂ ഇത് ചെയ്തേക്കുവാണ്. കർഫ്യൂ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയതാണ്. 6 മണിക്ക് തുടങ്ങിയിട്ട് നാളെ 8 മണി വരെ. വീഡിയോ കൂടെ ഓൺ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പം കാണാം. ഹലോ, കാണാം. ഓക്കെ. അപ്പം ഇപ്പം നമുക്ക് ഇന്നലെ വൈകുന്നേരം മുതല് നാളെ, ഐ മീൻ മൺഡേ രാവിലെ വരെ കർഫ്യൂ പറഞ്ഞേക്കുവാണ്. ഇന്നലെ ഇവിടെ ഞങ്ങളുടെ ഒരു സ്ട്രീറ്റിന്റെ രണ്ട് സ്ട്രീറ്റിന്റെ അപ്പുറം ഇങ്ങനെ റഷ്യൻ സോൾജിയേഴ്സും നമ്മുടെ യുക്രൈനിയൻ സോൾജിയേഴ്സും ഉള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നെന്ന് കേട്ടു. അത് ഞങ്ങൾക്ക് ഇവിടുന്ന് കേൾക്കാമായിരുന്നു ഗൺഷോട്ട്സിന്റെ. ഇപ്പൊ അത് ആ സാഹചര്യത്തിലാണ് നമുക്ക് ഏറ്റവും കൂടെ അടുത്തായിട്ടുള്ള സ്ഥലം അത് മോൾഡോവയാണ്. മോൾഡോവയിലോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പം വേണ്ടത്. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും എംബസി സഹായമോ അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ മോൾഡോവയുമായി? മോൾഡോവയിൽ നിന്ന് ഇപ്പൊ നമ്മൾ എയർ സർവീസ് തീരുമാനിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പം ഞങ്ങൾ എംബസിയായിട്ട് അപ്രോച്ച് ചെയ്യായിരുന്നു, പക്ഷെ എംബസി പറഞ്ഞേക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം ഇച്ചിരി മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സ് എല്ലാം കാർക്കീവിലൊക്കെ ഉണ്ട്. അവിടുത്തെ സ്ഥിതി നിങ്ങൾക്കറിയാലോ, ന്യൂസിൽ കൂടെ. ആ ഒരു സ്ഥിതിയിലേക്ക് വരുന്ന മുന്നേ നമുക്ക് ഇവിടുന്ന് പോവാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ മോൾഡോവയിലെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ മോൾഡോവയിൽ ചെല്ലും ആദ്യം നമുക്കൊരു സൈലന്റ് വിസ ഉണ്ട്. അത് റെഫ്യൂജി വിസയാണ്. അത് കിട്ടാൻ മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. അത് എംബസി ഒന്ന് അപ്രോച്ച് ചെയ്തെങ്കിൽ അത് ചിലപ്പോൾ അത് 2 hours or below that നമുക്ക് അത് കിട്ടുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ട്രാൻസിറ്റ് വിസ കിട്ടും. അതിൽ നമുക്ക് 4 days അവിടെ നിൽക്കാം. ആ 4 days നമുക്ക് റൊമാനിയനിലെ അങ്ങോട്ട് പോകാനുള്ള അടുത്ത പ്രൊസീജിയർ കിട്ടിയാൽ നമുക്ക് റൊമാനിയൻ ബോർഡർ കടക്കാം. അങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ ഇന്ത്യൻ, ഐ മീൻ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് അവിടെ ചെന്നിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളും കൂടെ ചേർത്താണ് ഞാൻ ഇപ്പം പറയുന്നത്. ഓക്കെ. അത് നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് മോൾഡോവയുമായിട്ടൊന്നുമാണ് അറിയുന്നത്. അവിടെ നിന്നുമുള്ള നമ്മുടെ ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ കുറച്ചും കൂടി എളുപ്പമാക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിപ്പോൾ ബംഗറിലോ മറ്റോ ആണോ കഴിയുന്നത്? നിങ്ങളുടെ ഭക്ഷണം, വെള്ളം ഇതൊക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ സ്റ്റോക്ക് എങ്ങനെയാണ്? ഭക്ഷണം അതൊക്കെ ഞങ്ങൾ ഫ്രൈഡേ ഒന്ന് പുറത്തിറങ്ങേണ്ടി ഞങ്ങൾ മേടിച്ചു. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കർഫ്യൂ ഇനി മുന്നിലോട്ട് പോകുമെന്ന് അറിയത്തില്ല. കാരണം കീവിൽ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു രീതിയാണ്, കർഫ്യൂ മുന്നിലോട്ട് അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥിതിയാണെങ്കിൽ വിത്തിൻ 2 or 3 days ഞങ്ങളുടെ ഫുഡ് എല്ലാം തീരാൻ ചാൻസ് ഉണ്ട്. അപ്പം വെള്ളവും പിന്നെ സ്റ്റോക്കുകളെല്ലാം ഏകദേശം കടയിൽ തീർന്നുകൊണ്ടിരിക്കുക. ആൾക്കാർ പാനിക് ആയിട്ട് ഇങ്ങനെ ബൈ ചെയ്യുന്നുണ്ട്. പുതിയ സ്റ്റോക്സ് ഒന്നും വരുന്നതും കാണുന്നില്ല. കൊറേ എല്ലാം ഷെൽഫ് ക്ലീൻ ആയിട്ട് കിടക്കുക. ഇപ്പൊ എത്ര മണിക്കൂറായിണ്ടാവും അവിടെ ഇത്തരം ഒരു ഏറ്റുമുട്ടൽ? ഇപ്പൊ നിങ്ങൾ മിസൈൽ ശബ്ദങ്ങളോ അല്ലെങ്കിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? കുറച്ച് സമയമായിട്ടെങ്കിലും ശാന്തമായ ഒരു അവസ്ഥ ഉണ്ടോ അവിടെ? ഇപ്പൊ അവസാനമായിട്ട് ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം വന്നത് ഇവിടുത്തെ വൈകുന്നേരം ഒരു 5 മണി ആ ടൈമിലാണ്. ആ ടൈമിലായിരുന്നു ഒരു ആ ഒരു സാഹചര്യം വന്നത്. പക്ഷെങ്കിൽ ഈയിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അറിവുള്ളത് ന്യൂസ് മാത്രമേ നമുക്ക് അറിവുള്ളൂ. അതിൽ കേൾക്കുന്നത് റഷ്യൻ ഡ്രോൺസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഐ മീൻ അതിനെ ഒരു എതിർത്ത് നിൽക്കാൻ വേണ്ടി യുക്രൈനിയൻ ആർമി അതിന്റെ ഒരു ഒരു കൗണ്ടർ മെഷേഴ്സാണ് നടത്തുന്നത് അറിയുന്നത്. അല്ലാതെ നമുക്ക് അല്ലാതൊരു ഇവരെ അറിയുന്നില്ല. കാരണം നമുക്കുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങരുത്, ഫുള്ളി ഇതായിട്ട് ഒരു ക്ലോസ് ഐസൊലേറ്റഡ് ഇതിൽ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂസ് വഴിയെ നമ്മൾ അറിയുന്നുണ്ട്. അതെ, ഏറ്റവും കൂടുതലായി ഡ്രോൺസ് വിന്യസിക്കുന്നതാണ് യുദ്ധപരമായിട്ടുള്ള വിവരങ്ങൾ. അലന്റെ കൂടെയുള്ള ആളുടെ പേരും കൂടെ പറയൂ, പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വദേശം കേരളത്തിൽ എവിടെയാണെന്ന് കൂടി പറയോ. ഞാൻ ആശി, ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഞാൻ അലൻ, ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. ശരി, എന്തായാലും
നിലവിൽ നിങ്ങളുടെ സ്ഥിതി ഇതാണ്, പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അലൻ തന്നെ പറഞ്ഞതുപോലെ അവസാനമായി നമുക്കും കിട്ടുന്ന അപ്ഡേറ്റ്സ് അത് തന്നെയാണ്. ഈ ഒഡേസയിൽ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ വിന്യസിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും കടലിൽ നിന്നുള്ള ആക്രമണം, യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള ആക്രമണം കൂടി ഒഡേസയിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരായി തന്നെ ഇരിക്കുക. ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ കുട്ടികളൊക്കെ അവിടെ പോയി എന്ന് പറഞ്ഞാൽ അവരെന്താണ് പറഞ്ഞത്? അവർക്ക് മോൾഡോവയിലേക്കൊക്കെ കയറാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവർ പങ്കുവച്ച വിവരം? അവര് പറഞ്ഞേക്കുന്നത് അവര് മോൾഡോവയില് ഇന്നലെയോ അവര് ബോർഡർ ഓപ്പൺ ചെയ്തപ്പം തന്നെ അവര് കാറ് പിടിച്ച് അവർ സ്വയം റിസ്കിൽ അങ്ങ് പോവുകയായിരുന്നു. കാരണം അവർക്ക് പേടി തുടങ്ങി. അവര് ഇച്ചിരി അവരുടെ പേരൻസും എല്ലാം വെറി ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് അവര് പെട്ടെന്ന് അങ്ങ് പോകും. അപ്പം കേട്ട വിവരം എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ക്യൂ ആണ്. അത് ഇന്ത്യൻസ് ആണേലും യുക്രൈനിയൻസ് ആണേലും റെഫ്യൂജി ക്യാമ്പ് പോലും ഒരു വലിയൊരു ക്യൂ ആണ്. ഇപ്പം പൊതുവായിട്ട് കേട്ടത് ഇന്ത്യൻസിന് വേണ്ടി പ്രത്യേകം ലൈൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. പക്ഷെങ്കിൽ എന്നാൽ തന്നെ 6-7 മണിക്കൂർ അവര് ആ തണുപ്പ് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അവര് ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് വീഡിയോ അയച്ചു തന്നു. അപ്പൊ അത് കണ്ടത് വലിയ ഈ കന്നാസ് ഉണ്ടല്ലോ, നമ്മുടെ ചൂട് നമ്മൾ ഈ ക്യാമ്പ് ഫയർ ചെയ്യുന്ന രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ ഭീകരമായ ഒരു ഒരു ക്ലൈമറ്റും കൂടെയാണ് മോൾഡോവയിൽ ഇപ്പം. പക്ഷെങ്കിൽ അത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് അത് അതിനെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആ രീതിയിലാണ് അവരങ്ങ് പോയേക്കുന്നത്. പിന്നെ നമ്മള് ബാങ്കിൽ നിന്ന് ഇവിടുന്ന് കാശ് എടുക്കുന്ന കാര്യം ഇപ്പൊ പാടേക്കൊണ്ടിരിക്കും. കാര്യം നമുക്ക് കാശ് ഒന്നും എടുക്കാക്കത്തില്ല. ഇന്ത്യൻ കാർഡ് ആണെങ്കിൽ കാശ് എടുക്കാനൊക്കത്തില്ല. പിന്നെ പ്രിവേറ്റ് കാർഡ് ഇവിടുത്തെ കാർഡുകളൊക്കെ ഇടയ്ക്ക് ഡൗൺ ആയിരിക്കും. എനിക്ക് അയക്കുമ്പോൾ ക്യാഷ് മാത്രം വിഡ്രോ ചെയ്യുവാണ്. ക്യാഷിന്റെ പ്രോബ്ലം അങ്ങനെ വരുന്നുണ്ട്. അപ്പോ രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോ ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ സിറ്റുവേഷൻ മോശമാകും. അതെ. അല്ലെ, നിങ്ങളുടെ ഒപ്പം മറ്റ് രാജ്യക്കാരായിരിക്കുമ്പോൾ യുക്രൈൻകാരൊക്കെ ഉണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം നമ്മളോട് നേരത്തെ ഒരു രക്ഷിതാവ് പ്രതികരിച്ചത് യുക്രൈനിലെ ചിലരെങ്കിലും ഇപ്പോൾ നമ്മളോട് അല്പം പരുഷമായി പെരുമാറുന്നു എന്നതാണ്. അവരുടെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതോ പരമാവധി നമ്മളോടും ഒരു സൗഹൃദഭാവത്തിൽ തന്നെയല്ലേ എല്ലാവരും പോകുന്നത്? ഇപ്പം എന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സിറ്റിയിൽ യുക്രൈനിയൻസ് വലിയ കുഴപ്പമൊന്നുമല്ല. അവർ ഇത് നല്ല ഒരു അപ്രോച്ച് ആണ് നമ്മുടെ അടുത്ത് വെച്ചേക്കുന്നത്. ഇത്രയും സാഹചര്യത്തിലാണെ പോലും ഒരു നല്ല അപ്രോച്ചിലാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. ഈ കേട്ട ന്യൂസ് എന്റെ ഫ്രണ്ട്സ് പോളണ്ടിൽ പോയപ്പോഴാണ് ഈ നടക്കുന്നത്. ഐ മീൻ ആ ഒരു റൊമാനി ആ ഒരു ബോർഡറിൽ വന്നപ്പോഴാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറയുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് ഇന്നലെ ഐ മീൻ പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒത്തിട്ടില്ല. സത്യം ആ ഒരു ഒരു സിറ്റുവേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പിന്നെ അവരെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഓക്കെ. അപ്പോൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ചിലയിടത്ത് മാത്രം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കരുതാം. നമുക്ക് അലൻ്റെ അച്ഛൻ കൂടി ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട്, ശ്രീ വർഗീസ്. അലനുമായി നിങ്ങൾ സംസാരിച്ച് കാണുമെന്ന് കരുതുന്നു. എന്താണ് ഒരു അച്ഛൻ്റെ ആശങ്ക നമുക്ക് മനസ്സിലാകുന്നതാണ്, എങ്കിലും ധൈര്യത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ രണ്ടുപേരും? ഇപ്പോൾ കുഴപ്പമില്ലാതെ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. സാറേ, അത് അലന് ഇങ്ങനെ അപ്ഡേഷൻ ഉണ്ട്, പക്ഷെ എത്രത്തോളം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാര്യം കാർക്കീവിലും കീവിലും സംഭവിച്ചതൊക്കെ ഇവിടെയും സംഭവിക്കാമെന്ന് ഒരു സാഹചര്യമാണ്. കാര്യം ഏത് സമയത്തും നെറ്റ്വർക്ക് കട്ടാകാം. ഇപ്പൊ തന്നെ അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. നെറ്റ്വർക്ക് കട്ടായി, ഇലക്ട്രിസിറ്റി കൂടെ കട്ടായി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇപ്പോഴും ഇന്നലെ ബംഗാർ അന്വേഷിച്ച് പോയ കുഞ്ഞുങ്ങൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായത് കേട്ടു. അപ്പോൾ ഇത് ആകെ ഭീതിയുടെ ഒരു അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കീവിലും കാർക്കീവിലും നടക്കുന്നത് ഇനിയും ഒഡേസയിലും സംഭവിക്കുമെന്നുള്ള ഭീതിയിൽ 200-ഓളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവിടെ അകപ്പെട്ട് കിടക്കുക, പെൺകുട്ടികൾ ഉൾപ്പെടെ. അവരുടെ പേരൻസ് പലരും വിളിക്കുന്നുണ്ട്. ഈ ആൺകുട്ടികളുടെ ധൈര്യത്തിലാണ് പെൺകുട്ടികളുടെ പേരൻസ് കഴിയുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളുടെ രക്ഷയും കൂടെ നോക്കിയിട്ടേ ഈ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് വരത്തുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആകെ കൂടെ ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് ദയവു ചെയ്ത് ഞങ്ങളെ കേൾക്കുന്ന അധികാരികൾ നിങ്ങൾ ഞങ്ങളോട് കരുണ തോന്നണം. ഇന്ത്യൻ എംബസിയെ ഞങ്ങൾക്ക് താല്പര്യമായി, ഇന്ത്യൻ ഗവൺമെന്റിന് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ദയവായിട്ട് ഒരു പെർമിഷൻ എടുത്തു തരണം. ഇത് സേഫ് മോഡാണ് ഈ മൾഡോവ എന്ന് പറയുന്നത്. അതുവഴി അനേകർ പോകുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അനുവദിക്കണം. കാരണം അവരുടെ കയ്യിൽ പണമില്ല, അവരുടെ കയ്യിൽ ഇത് ഭക്ഷണം തീർന്നിരിക്കുക, വെള്ളം പോലും ഇന്നത്തെ ദിവസം കൊണ്ട് തീരുമെന്നാ പലതും കേട്ടത്. അവരുടെ കയ്യിൽ പണമില്ല, 5 പൈസ കിട്ടത്തില്ല. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നീണ്ട ക്യൂ ആയിരുന്നു. അവർ ATM കൗണ്ടറിൽ ചെന്നിട്ട് പണമില്ല, അവരുടെ അക്കൗണ്ടിൽ പണമുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും സഹായിക്കണം. ഞങ്ങൾ കേണ അപേക്ഷിക്കുക. മാതാപിതാക്കളുടെ വേദന നിറഞ്ഞ ആ 200 കുട്ടികളുടെയും അല്ല 18,000 കുട്ടികളുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ പറയാം, ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് പറ്റും, ഇന്ത്യ ഗവൺമെന്റ് സാധിക്കും, നയതന്ത്ര തലത്തിൽ അത് നടക്കും. നിങ്ങൾ സംസാരിച്ചാൽ സേഫസ്റ്റ് റൂട്ട് ഗവൺമെന്റ് തലത്തിൽ കാണാം. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അറ്റാക്കുകൾ മുഴുവനും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് വരുന്ന ഒരു കോൺവോയ്
റഷ്യൻ സൈന്യം ആക്രമിക്കത്തില്ല, ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻ ഓൾട്ടർനേറ്റീവ് വേ. 100% ഇന്ത്യ ഗവൺമെന്റ് ദയവായിട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, രാപകൽ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. ദയവായിട്ട് ഈ സമയത്ത് 20,000 കുഞ്ഞുങ്ങളുടെ പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ പറയാം, ഞങ്ങളെ സഹായിക്കുക. കീവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാ, കാർക്കീവിൽ കിടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളാ, അവർക്ക് വേണ്ടി ഞങ്ങൾ രാപകലില്ലാതെ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് അതല്ലേ പറ്റത്തുള്ളൂ. ദയവായിട്ട് ഈ കേൾക്കുന്ന അധികാരികൾ നിങ്ങളൊന്ന് ഇടപെട്, ദയവായിട്ട് ഇടപെട. ഇന്ത്യൻ എംബസിയിൽ പലപ്പോഴും വിളിച്ച പ്രതികരണമില്ല, തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച പ്രതികരണം. അങ്ങയുടെ വികാരം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. നമുക്കറിയാം, നിലവിൽ 3 വിമാനങ്ങൾ വന്നു കഴിഞ്ഞു, 710 പേർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി, അതിൽ മലയാളികളുമുണ്ട്. ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ രക്ഷാദൗത്യത്തിന് സജ്ജമായി നിൽക്കുന്നു. അതിൻ്റെ അന്തിമ തീരുമാനം വരാനിരിക്കും. നമ്മൾ കരുതുന്ന പോലെ പെട്ടെന്ന് എടാപിടിയിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളല്ല. നയതന്ത്രപരമായി ഓരോ രാജ്യങ്ങളുമായി സംസാരിച്ച് അത്തരം അനുമതികളൊക്കെ വാങ്ങിച്ചാലാണ് സാധ്യമാവുള്ളൂ. ഇപ്പോൾ റൊമേനിയ, ഹംഗറി അടക്കമുള്ള രാജ്യങ്ങളുമായി, പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളായി നമ്മൾ ഈ ധാരണ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ കൊണ്ടുവരുന്നത്. മോൾഡോവയുമായി ചർച്ച ഉണ്ട് എന്നാണ് അറിയുന്നത്. വളരെ വേഗത്തിൽ ആ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നമുക്ക് സ്വാഭാവികമായും ഇവിടെ നിന്ന് എല്ലാവരുടെയും ജീവനിലുള്ള ഭയം, അല്ലെങ്കിൽ ഭക്ഷണവുമില്ല വെള്ളവുമില്ലാതെ അവർ ജീവിക്കുന്നതിൻ്റെ ആശങ്ക എല്ലാവർക്കുമുണ്ട്. നമ്മൾ നമ്മുടെ സംവിധാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുക കൂടി വേണം. അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 3 വിമാനങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. ഈ എംബസികളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചു പേരാണ് ഇന്ത്യക്കാർ, മറ്റുള്ളവർ അതാത് രാജ്യങ്ങളിലെ പൗരന്മാരാണ്. ഇപ്പോൾ യുക്രൈനിലെ പൗരന്മാർ എന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായി ഇപ്പോൾ സൈനികരായി മാറേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എംബസിയുടെ പൂർണ്ണ തോതിലുള്ള സേവനം നിലവിൽ അവിടെ ലഭ്യമാകില്ല. പിന്നെ കീവ് അല്ലെങ്കിൽ ഖർക്കീവ് അടക്കമുള്ള സ്ഥലങ്ങൾ, ഒഡേസയിലൊക്കെ ഏത് നിമിഷവും ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ പുറത്തിറക്കി കൊണ്ടുവരിക എന്നത് നമുക്കറിയാം, സാധാരണക്കാരോട് പോലും ആയുധങ്ങൾ നൽകി യുദ്ധം ചെയ്യാനാണ് യുക്രൈൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സാധാരണക്കാർക്കെതിരെ പോലും റഷ്യൻ സേനയുടെ ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇനി പ്രതീക്ഷിക്കണം. അതാണ് നമ്മൾ എല്ലാവരോടും സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരിക്കാൻ പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ ആകുലതകൾ അത് സർക്കാരും സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അലനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അലൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ എത്ര പേരാണ്? മലയാളികളായിട്ട് എത്ര പേരുണ്ട്? ഇന്ത്യക്കാർ നിങ്ങളുടെ സംഘത്തിൽ എത്ര പേരുണ്ട്? എത്ര ദിവസത്തെ ഭക്ഷണം കൃത്യമായി നിങ്ങളുടെ കയ്യിലുണ്ട്? ഇപ്പോൾ 2 ദിവസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? മലയാളികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ടു 250 മലയാളികൾ മാത്രം ഉണ്ട്. ഞാൻ അത് തന്നെ 50 ഇയറിൽ തന്നെ ഒരു 70 മലയാളികൾ ആണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ലിസ്റ്റ്. ഇപ്പം ഇന്ത്യൻസിന്റെ ഒരു കാര്യം പറഞ്ഞ് ഒഡേസയിൽ, ഒഡേസ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഒരു മെജോറിറ്റി നല്ലൊരു ഇന്ത്യൻസ് ഉണ്ട്. അത് അവരുടെ കുറെ പേര് നമുക്ക് മോൾഡോവയിലോട്ട് പോയെന്നാണ് അറിവ് കിട്ടിയത്. ബാക്കിയുള്ളവർ ഒന്നെങ്കിൽ ഇവാക്വേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാന്നുള്ള രീതി നിൽക്കുകയാണ്. ഇപ്പം ഈ ഫുഡിന്റെയും ഇതിന്റെ കാര്യം പറഞ്ഞ് ഈ കർഫ്യൂ മുന്നോട്ട് പോകുവാണെങ്കിൽ ഈ ഫുഡിന്റെ അവൈലബിലിറ്റി കുറയാണ്. അവിടുത്തെ കണക്ടിവിറ്റി പ്രശ്നങ്ങളുണ്ട്. ഇനി എന്തായാലും നമുക്ക് പിന്നീട് അലനിലേക്കും വരാം. ശ്രീ വർഗീസ്, തീർച്ചയായും സമാധാനത്തോടെ ഇരിക്കൂ. അലനും എല്ലാവരും ധൈര്യത്തോടെ ഇരിക്കൂ എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. നടക്കും, സുരക്ഷിതമായി മടങ്ങി വരും. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഒരു കാര്യം സാറേ, നമ്മൾ ഇരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തായിരിക്കും. ഇന്ത്യയുടെ ശക്തി എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞവരാ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞവരാ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ ഉണ്ടായ എഫക്റ്റ്, റഷ്യൻ പാർട്ടിയിൽ നിന്നും ഉണ്ടായ വ്യത്യാസം നമ്മൾ കണ്ടതാ. ഞാൻ 100% വിശ്വസിക്കുന്നു ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യം റഷ്യക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇന്ത്യ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, പ്രിയപ്പെട്ട മിഡിൽ മിനിസ്ട്രി, എക്സ്റ്റേണൽ മിനിസ്ട്രി മന്ത്രിമാർ, നമ്മുടെ പ്രിയപ്പെട്ട മുരളീധരൻ സാർ, എല്ലാവരും, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട MP മാര്, MLA, കൂട്ടായ പ്രവർത്തനമാണ്. എല്ലാവരും പ്രവർത്തിക്കുക, തീർച്ചയായിട്ടും ഇതിന്റെ ഫലം കാണാം. ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇപ്പൊ പ്രവർത്തിക്കാൻ പറ്റുന്ന സമയമാണ്. നാളെ നമ്മൾ കരയേണ്ടി ഒരു സമയം വരരുത്. ദയവായിട്ട് പ്രവർത്തിക്കണം, ദയവായിട്ട് നിങ്ങളെ കൊണ്ട് ആകുന്ന ചിന്ത ചെയ്യണം. ഇപ്പോൾ രാജ്യങ്ങൾ തുറന്നു തരിക, അവർക്ക് വിസ പ്രശ്നങ്ങളില്ല, ചെല്ലുന്ന കുട്ടികളെ അവർ സ്വീകരിക്കുക. ദയവായിട്ട് ഇന്ത്യ സൈഡിൽ നിന്നും ഒരു ഒരു നടപടി. അങ്ങനെ ഈ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന അത്ര എളുപ്പമല്ല. കാരണം റൊമേനിയയിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കാരണം നമ്മൾ മാത്രമല്ലോ, മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ല, പല രാജ്യക്കാരുണ്ട്. 1,000, 2,000, 3,000 ഒക്കെ ആളുകളാണ് അതിർത്തിയിലേക്ക് പെട്ടെന്ന് കുതിച്ചു കയറി വരുന്നത്. സ്വാഭാവികമായിട്ടും അതാത് രാജ്യങ്ങൾക്ക് അവർക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് കുറച്ച് നിബന്ധനകളും നിയന്ത്രണങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് റൊമേനിയയിലൊക്കെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയതും. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഈ ദൗത്യമൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക. അലനുമൊക്കെ
ഒക്കെ സുഖമായി തന്നെ ഇപ്പൊ അവിടെ നിന്ന് മടങ്ങേണ്ടാത്ത ഒരു സാഹചര്യം ഒരുപക്ഷെ വന്നേക്കാം. കാര്യങ്ങൾ പെട്ടെന്ന് നിയന്ത്രണത്തിലാവുകയും സമാധാനമൊക്കെ വരികയും ചെയ്താൽ അവർക്ക് പഠനം തുടരുകയും ചെയ്യും. ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് നടക്കട്ടെ, സമാധാനമായിരിക്കും ശ്രീവർഗീസ്. ഒപ്പം അലനും കൂട്ടുകാരനും നിങ്ങൾ സുരക്ഷ അവിടെ നിന്ന് കിട്ടുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. നമ്മുടെയല്ല, കൃത്യമായ ആലോചനകളിലൂടെയാണ് എംബസി അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നത്. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരും സമാധാനത്തോടെയും ധൈര്യത്തോടെയും ഇരിക്കുക എന്ന് പറയുന്നു. വളരെ നന്ദി ഈ ഒരു പ്രശ്നമുള്ള സമയത്തും ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. വീണ്ടും കാണാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഉറപ്പായും നമുക്ക്